കേരളത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസ് മറ്റ് അനുബന്ധ കോഴ്സുകളുടെ കാറ്റഗറി റാങ്ക് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇനി കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം എത്ര സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓരോ വിഭാഗങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന റാങ്കുകൾ എത്രയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കാറ്റഗറി റാങ്ക് നോക്കുക എന്ന സംശയമുള്ള ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണിക്കും. ക്രൂഷ്യൽ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ആ സീരിയൽ നമ്പർ എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഇ ഡബ്ല്യു എസിൽ നിങ്ങളുടെ സീരിയൽ നമ്പർ നിങ്ങളുടെ റാങ്കിനെ അടിസ്ഥാനമാക്കി 14 ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് 14 ആണ്. എം യു എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ സീരിയൽ നമ്പർ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ കാറ്റഗറി റാങ്ക്. ഈ കാറ്റഗറി റാങ്ക് അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം ഏത് കാറ്റഗറി വരെ ഉള്ളവർക്കാണ് സെക്കൻഡ് ലെവലിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാം. പ്രൈവറ്റ് കോളേജുകളുടെ ഡീറ്റെയിൽസ് താമസിയാതെ തന്നെ നമ്മൾ എന്തെയും അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തിൽ ഓരോ കാറ്റഗറിക്കും ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകൾ എത്രയാണ്? ഇ ഡബ്ല്യു എസ് എം യു ഒക്കെ തുടങ്ങിയതിൽ അവസാനം ലഭിച്ചിരിക്കുന്ന റാങ്കുകൾ എത്രയാണ്? സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര റാങ്കുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ടോട്ടൽ ഗവൺമെൻറ് സീറ്റ് നമുക്കറിയാം 1755 സീറ്റാണ് ടോട്ടൽ ഗവൺമെൻറ് സീറ്റ് ഉള്ളത്. അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ 264 സീറ്റ് പോകും. പിന്നീട് സ്റ്റേറ്റ് സീറ്റ് എന്ന് പറയുന്നത് 1491. അതിൽ നിന്ന് കൊല്ലം പാരിപ്പള്ളി കോളേജിലെയും അതേപോലെ പാലക്കാടിലെ മറ്റു റിസർവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1375 സീറ്റാണ് നമുക്ക് ആകെയുള്ളത്. ആ 1375 ഏകദേശം പകുതി 688 സീറ്റുകളായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റിലേക്ക് എടുക്കുക നിങ്ങൾക്കൊരു റിസർവേഷനും ഇല്ലാതെ. ബാക്കി വരുന്ന 687 സീറ്റുകളായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിസർവേഷനിൽ വരിക. ഈ 687 സീറ്റുകൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് റിസർവേഷൻ വരിക. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന റാങ്കുകൾ എത്രയും നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, എല്ലാ കോളേജുകളുടെ പേരും വായിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വേണ്ടവർക്ക് എന്തെയ്യാവുന്നതാണ് എടുക്കാവുന്നതാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 262 റാങ്കാണ് പോയിരുന്നത്. 654 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, 656 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് എസ് എം എന്ന് പറയുന്നതിലെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. അവസാനം എറണാകുളത്ത് 898 ആണ് പോയിരിക്കുന്നത്. അവരുടെ റാങ്ക് എന്ന് പറയുന്നത് 620 ആണ്. കഴിഞ്ഞ വർഷത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഇടുക്കിയും അതേപോലെ തന്നെ കോന്നിയിലെയും കോളേജ് സ്റ്റേറ്റ് മെറിറ്റിലെ ആളുകൾ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി പിന്നീട് വരുന്നത് ഇ ഡബ്ല്യു എസ് ആണ്. ഇ ഡബ്ല്യു എസ് കോഴിക്കോട് 1153 ആയിരുന്നവരുടെ റാങ്ക്. അവരുടെ കാറ്റഗറി റാങ്ക് 61 ആയിരുന്നു. അവസാനം 4067 പത്തനംതിട്ടയിൽ അവസാനിക്കുമ്പോൾ അവരുടെ കാറ്റഗറി റാങ്ക് 193 ആയിരുന്നു. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം കോട്ടയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈയവ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് 485 ആയിരുന്നു അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. 69 ആയിരുന്നു കാറ്റഗറി റാങ്ക്. അവരായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയത്. അവസാനം പത്തനംതിട്ടയിൽ 1865 260 കാറ്റഗറി റാങ്കിലും ഇടുക്കിയിൽ 1898 265 കാറ്റഗറി റാങ്ക് കിട്ടിയ ഈ വിഭാഗത്തിന് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ ഏറെക്കുറെ ഈ 265 തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് മെറിറ്റിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചിരിക്കും. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇതേ വർഷം സംഭവിക്കണമെന്നില്ല. ഈ ഒരു കാറ്റഗറി റാങ്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഈ 680 സീറ്റുകളിൽ എത്ര കുട്ടികൾ ആ വിഭാഗത്തിന് ഇയവ മുസ്ലിം ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ നിന്ന് പോയി. ഇപ്പോൾ ഏകദേശം ഇയവ വിഭാഗത്തിൽ ആദ്യത്തെ 50 കുട്ടികൾ സ്റ്റേറ്റ് മെറിറ്റ് പോയിട്ടുണ്ടെങ്കിൽ 51-ാമത്തെ കുട്ടിയാണ് ഈ 1-ാമത്തെ കാറ്റഗറിയിൽ ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നീട് മുസ്ലിം കാറ്റഗറിയാണ്. കോഴിക്കോട് 325 111-ാമത്തെ കാറ്റഗറി ആയിരുന്നു. ട്രിവാൻഡ്രം 525 185 കാറ്റഗറി. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 1285 485 കാറ്റഗറി. 1316 പത്തനംതിട്ട 495 കാറ്റഗറി. ഇതിനിടയിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, നോക്കിയിട്ട് എന്തെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ പോയിരിക്കുന്നത്. ഇനി ബി എച്ച് ആണ്, ബാക്ക്വേഡ് ഹിന്ദു. ബാക്ക്വേഡ് ഹിന്ദു കഴിഞ്ഞ വർഷം 700 റാങ്ക്, 21-ാമത്തെ കാറ്റഗറിയാണ്. 630 മാർക്കോട് കൂടിയിട്ട് കോഴിക്കോടും. ട്രിവാൻഡ്രത്ത് 943 26 ആണ്. 943 റാങ്ക് വരുന്ന സമയത്ത് ആകെ 26 കാറ്റഗറിപ്പെട്ട ആളുകളെ ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് പത്തനംതിട്ട എത്തുമ്പോൾ 2262 62-ാമത്തെ കാറ്റഗറിക്കാരും 2312 66-ാമത്തെ കാറ്റഗറിക്കാരും അവസാനം ക്ലോസ് ചെയ്തു. അതായത് 2312 റാങ്കുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന 66 കാറ്റഗറിക്കാരേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയൊരു റാങ്കുള്ള ആളുകൾക്ക് എന്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ലാറ്റിൻ കത്തോലിക്കിൽ 786-ാമത്തെ റാങ്ക് വരെ അവരുടെ കാറ്റഗറി റാങ്ക് 13 ആയിരുന്നു ട്രിവാൻഡ്രത്ത്. കോഴിക്കോട് 929 ആയിരുന്നു കാറ്റഗറി റാങ്ക്, 15 ആയിരുന്നു. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 2981 ജനറൽ റാങ്കും
48-ാമത്തെ കാറ്റഗറിക്കാരും അവസാനിച്ചപ്പോൾ കോന്നിയിൽ 3463-ൽ 55-ാമത്തെ കാറ്റഗറിക്കാരാണ് അവസാനിച്ചത്. അതായത് 3463 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിലാകെ 55 വിഭാഗമേ ലാറ്റിൻ കത്തോലിക്കൻ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളതിൽ നിന്നുള്ളൂ. അതുകൊണ്ടാണ് അത്രയും വലിയ റാങ്കുകൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ബാക്കിയുള്ള മുസ്ലിംസോ അല്ലെങ്കിൽ ജനറൽ റാങ്കോ ഈവക്കാരോ ഞങ്ങൾക്ക് അത്ര റാങ്കുകൾ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വി കെ വിശ്വകർമ്മ 461 അഞ്ചാമത്തെ കാറ്റഗറിക്കാരാണ് കയറിയിരിക്കുന്നത്. ട്രിവാൻഡ്രം 635 ഒമ്പതാമത്തെ കാറ്റഗറിക്കാർ. അത് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ 2668-ാമത്തെ കാറ്റഗറിക്കാർ. 39-ാമത്തെ റാങ്കാണ് വിശ്വകർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആ 2668 കുട്ടികളിൽ 39 വിശ്വകർമ്മക്കാരെ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ OBX എന്ന് പറയും. 1475 ആറാം റാങ്കക്കാർ കയറി. കോട്ടയത്തിലേക്ക് എത്തുമ്പോൾ 1795 കയറി. പിന്നീട് അത് കോഴിക്കോട് 2235 13-ാമത്തെ കയറി. ഇടുക്കിയിലേക്ക് എത്തുന്ന സമയത്ത് 3388 19-ാമത്തെ റാങ്കാർക്കാണ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ ലഭിച്ചിരിക്കുന്നത്. കുടുംബി വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് 3934 അപ്പോൾ കാറ്റഗറി റാങ്ക് 2 ആയിട്ടുള്ളൂ. അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് 11769 12-ാം റാങ്കുകാരും ഇടുക്കിയിൽ 11775 13-ാം റാങ്കുകാരുമാണ്. അതായത് 11775 കുട്ടികൾ എഴുതിയപ്പോൾ അതിൽ 13 കുടുംബിക്കാരേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും വലിയ റാങ്കുള്ളവർക്കും ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി കുശവനിലേക്ക് വരുമ്പോൾ 1506 രണ്ടാം റാങ്കുകാരായിരുന്നു കോഴിക്കോട്. ട്രിവാൻഡ്രം 6400 5-ാം റാങ്കുകാരായിരുന്നു. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ 10357 12-ാം റാങ്കുകാരും. പാലക്കാടിലേക്ക് എത്തുമ്പോൾ 10734 13-ാം റാങ്കുകാരും. പത്തനംതിട്ട 11542 15-ാം റാങ്കുകാരും അവസാനിച്ചിരിക്കുന്നു. ഇവരൊക്കെ കാറ്റഗറി വൈസ് എന്ന് പറയുന്ന ആളുകൾ കുറവായതുകൊണ്ടാണ് അത്രയും വലിയ റാങ്ക് ലഭിച്ചിരിക്കുന്നത്. SCയിലേക്ക് വരുമ്പോൾ 5468 33-ാമത്തെ SCയും കോഴിക്കോടും. ട്രിവാൻഡ്രത്ത് 6539 48-ും. അത് പത്തനംതിട്ട എത്തുമ്പോൾ 10937 188-ും. പാലക്കാട് 11961 199-ാമത്തെ റാങ്ക്. പാലക്കാട് എന്ന് പറയുന്നത് 70% റിസർവേഷൻ വരുന്ന SCക്ക് വേണ്ടിയിട്ടാണ്. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 11242 204-ാമത്തെ റാങ്കുകാരും എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം അവിടെ അഡ്മിഷൻസ് എടുത്തു. ഇനിയുള്ളത് ST വിഭാഗമാണ്. കോട്ടയത്ത് 9608 3-ാമത്തെ റാങ്കുകാരും. കോഴിക്കോട് 14911 11-ാമത്തെ റാങ്കുകാരും പോയിട്ട് പത്തനംതിട്ട എത്തുമ്പോൾ 18175. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 18175 റാങ്കിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈ 18177 ആളുകളെ നിങ്ങൾ എടുക്കുകയാണ്, റാങ്കുള്ളവരെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഓരോ വിഭാഗമാക്കി മാറ്റി നിർത്തുമ്പോൾ 28-ാമത്തെ റാങ്ക് കിട്ടിയൊരു കുട്ടി ST യിലുള്ളൂ എന്നതുകൊണ്ടാണ് അവർക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ അത് 18703 31-ാമത്തെ റാങ്കുകാരാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഗവൺമെൻറ് കോളേജുകളുടെ ഒരു അവസാന റാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കുന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ ആളുകളേക്ക് ഷെയർ ചെയ്യുക, ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീർക്കുക. ഇനി നിങ്ങൾക്ക് സംശയമുള്ളത് പ്രൈവറ്റ് കോളേജുകളുടെ റാങ്ക് ആയിരിക്കും. തീർച്ചയായിട്ടും പ്രൈവറ്റ് കോളേജുകളുടെ റാങ്കിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.